നമസ്കാരം. ഹരിത വിഷയത്തിൽ ആരോപണ വിധേയനായ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ വിമർശിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MPയുടെ ശബ്ദരേഖ പുറത്തുവന്നത് ഇപ്പോഴും ചർച്ചയാവുകയാണ്. നവാസിനെ സംരക്ഷിച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ET രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ശബ്ദരേഖയായിരുന്നു പുറത്തുവന്നത്. ഹരിത വിഷയം സങ്കീർണമാക്കിയത് ആരോപണ വിധേയനായ നവാസ് ആണെന്നും ഇയാൾക്കെതിരെ നടപടി വേണ്ടതായിരുന്നുവെന്നുമാണ് സംസ്ഥാന നേതാക്കളോട് ET മുഹമ്മദ് ബഷീർ അനൌദ്യോഗികമായി സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോൾ ഞാൻ സ്ട്രോങ് ആയി പറഞ്ഞു, തങ്ങളുള്ളപ്പോൾ തന്നെ നവാസ് വന്ന വഴി ശരിയല്ല. ഹരിത വിഷയം സങ്കീർണമാകാൻ കാരണം PK നവാസ് ആണ്. നടപടി വേണ്ടിയിരുന്നതായിരുന്നു. ഈ സംഭവം നടക്കരുത്. ഉന്നതാധികാര സമിതിയിൽ താൻ ശക്തമായ നിലപാട് എടുത്തിരുന്നു. MSFനെ പിണക്കി, ഹരിതയെയും പിണക്കി. ഹരിതയെ പിന്തുണച്ച MSF നേതാക്കളെ പുറത്താക്കിയ നടപടി തെറ്റാണ്. അത് ചെയ്യരുത്. സംഘടന നന്നാവാൻ നവാസിനെ മാറ്റി നിർത്തുകയാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെയായിരുന്നു ET ശബ്ദരേഖയിൽ പറഞ്ഞത്. ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് അടക്കമുള്ള ഹരിത നേതാക്കളുടെ പരാതിയിൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSFന്റെ സംസ്ഥാന നേതാവ് നവാസിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റടക്കം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആരോപണം ഉന്നയിച്ച ഹരിത നേതാക്കളെ തള്ളുകയും നവാസിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇതിന് വിരുദ്ധമായി നവാസിനെതിരെ നടപടി വേണമെന്നായിരുന്നു ആ നിലപാടിൽ ഉറച്ചുനിന്ന് ET മുഹമ്മദ് ബഷീർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ET മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഹരിത മുൻ നേതാക്കൾ കോഴിക്കോട് മാധ്യമങ്ങളെയും കണ്ടിരുന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടികൾക്കൊപ്പം നിലപാടെടുത്തതിന് നടപടിക്ക് വിധേയരായ മുൻ നേതാക്കളാണ് മാധ്യമങ്ങളെ കണ്ടത്. PK നവാസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇവർ നടത്തിയേക്കുമെന്നും പറഞ്ഞിരുന്നു. അതേസമയം ഹരിത വിവാദവുമായി ബന്ധപ്പെട്ട് ET മുഹമ്മദ് ബഷീറിന്റെ പേരിലുള്ള ശബ്ദരേഖ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സ്വകാര്യ സംഭാഷണമാണെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം പ്രതികരിച്ചത്. ഹരിത വിവാദം അവസാനിപ്പിച്ചതാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സ്വകാര്യ സംഭാഷണമാണ് പുറത്തുവന്നത്. അതിപ്പോൾ പുറത്തുവിട്ട് അവഹേളിക്കുന്നത് മാന്യതയല്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം അഭിപ്രായപ്പെട്ടിരുന്നു. മറ്റൊന്ന്, June 22 PK നവാസിനെതിരെയുള്ള പരാതി വന്നത്. കോഴിക്കോട് MSF സംസ്ഥാന സമിതി യോഗത്തിനിടെയായിരുന്നു സംഭവം. ഹരിതയിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഹരിത നേതാക്കളുടെ അഭിപ്രായം തേടിയ നവാസ് പറഞ്ഞത് വേശിക്കും, വേശിയുടെ അഭിപ്രായം കാണുമെന്നാണ്. സമാനമായ രീതിയിലായിരുന്നു അബ്ദുൾ വഹാബിന്റെയും പ്രതികരണം വന്നിരുന്നത്. MSFൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളെ ലൈംഗിക ചുവയോടെ ചിത്രീകരിക്കുകയും ദുരാരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായും സംഘടനാപരമായും തകർക്കാൻ ശ്രമിക്കുകയാണെന്നും വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ അന്ന് ഹരിത നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി പാർട്ടി ഭേദമന്യേ എല്ലാവരും രംഗത്ത് വന്നിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting Limited.